എനിക്ക് തോന്നുന്നു ഈ സമയത്ത് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാർ ഇംഗ്ലീഷ് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി മൊമെന്റ് എത്തുമ്പം നമ്മുടെ വഴി വന്ന വഴികളെല്ലാം നമ്മൾ ഓർത്തെപ്പോഴും പോകും. ടിജൂസിൽ എത്തിയപ്പോഴത്തേന് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ സെഷനെ കുറിച്ച് എനിക്ക് എന്താ പറയാൻ പറ്റും? ഗ്രാമർ സെഷൻസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സാർ എപ്പോഴും പറയുന്ന പോലെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിൽഡിംഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ അതുപോലെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ബേസിക് ഗ്രാമർ സെഷൻസ്. അപ്പോൾ ഗ്രാമറിന് മുന്നേ ഞാൻ ഓരോ മൊഡ്യൂളിനെ അപ്രോച്ച് ചെയ്തിരുന്ന രീതിയും ഗ്രാമർ സെഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് ഓരോ മൊഡ്യൂൾസിനും സ്കോർ ചെയ്യാൻ പറ്റിയതും വെച്ച് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗ്രാമർ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ഒഇടി ഗ്രാമർ റൈറ്റിംഗ് സെക്ഷനിലും സ്പീക്കിംഗ് സെക്ഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റീഡിംഗ് ആയാലും ലിസണിംഗ് ആയാലും ഒപ്പീനിയൻ ക്വസ്റ്റ്യനും മറ്റുള്ള ക്വസ്റ്റ്യനും കണ്ടെത്താനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാഡം ക്ലാസ് എടുത്ത് തരുമ്പോഴത്തേനും നമ്മൾ ചേർക്കാൻ പല ആർട്ടുകളും മറക്കും. പക്ഷേ നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ അത് വന്നു പോകും. കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ മേഡം നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ ബേസിക് ഗ്രാമറിൻ്റെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാണ് മനസ്സിലാവുന്നത് കൊച്ചുനാളിൽ പഠിച്ച ഗ്രാമറിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റാ. കൊച്ചുനാളിൽ പഠിച്ചതിനകത്ത് പല തെറ്റും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെ. ആ